ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ല ഒരു ദിവസം നേരുകയാണ്. നന്മ ആഗ്രഹിക്കുന്ന വ്യക്തിയാണല്ലോ നീ. നന്മ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊക്കെ സ്വാഭാവികമായിട്ട് തോന്നാവുന്ന ഒന്നാണ്, എല്ലാവരും നമ്മെപ്പോലെ തന്നെ നന്മ പ്രവർത്തിക്കണം, നല്ലൊരാഗ്രഹമാണ്. പക്ഷേ ചിലപ്പോൾ ചിലർക്കൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർ നന്മ ചെയ്യുന്നില്ലെങ്കിൽ, എൻ്റേതായ രീതിയിൽ, എൻ്റെ രീതിയാണ് ശരി, എൻ്റേതായ രീതിയിൽ മറ്റുള്ളവർ പെരുമാറുന്നില്ലെങ്കിൽ, ആ ചായ്വിലൂടെ അവർ വേറെ ഏതെങ്കിലും ചായ്വിലൂടെ നന്മ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അസൂയ തോന്നും. എൻ്റേതായ ചായ്വിലൂടെ നന്മ ചെയ്യുന്നതല്ലേ ശരി? ഈശോയുടെ ശിഷ്യന്മാർക്കും അങ്ങനൊരു തോന്നലുണ്ടായി. ഒരിക്കലും ഈശോയുടെ ശിഷ്യന്മാർ നന്മയൊക്കെ വെതറി ഈശോ പറയുന്നത് പോലൊക്കെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ വേറെ ഒരു വ്യക്തി ഇങ്ങനെ നന്മ ചെയ്ത് വിതറുന്നത് കണ്ടു ഈശോയുടെ നാമത്തിൽ. പക്ഷേ ആ വ്യക്തി ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടത്, അതുകൊണ്ട് ശിഷ്യന്മാർ അവരെ തടഞ്ഞു, നീ ഇത് ചെയ്യണ്ട, കൂട്ടത്തിലല്ലാതെ നന്മ ചെയ്യണ്ട, നീ കൂട്ടത്തിൽ നിന്ന് നന്മ ചെയ്താൽ മതി. പക്ഷെ ഈശോ വളരെ മനോഹരമായിട്ടാണ് തിരുത്തി കൊടുക്കുക. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 9:50. യേശു പറഞ്ഞു, അവനെ തടയേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. അവൻ പിശാചിനെ ബഹിഷ്കരിക്കുന്ന കണ്ടുകൊണ്ട് നീ ഇങ്ങനെ മലക്കം വരേണ്ട കാര്യമില്ല, നീ അസൂയപ്പെടേണ്ട കാര്യമില്ല, അവൻ നിനക്കെതിരല്ലോ, എതിരല്ലാത്തവൻ നിന്റെ ഭാഗത്താണ്, അവൻ നന്മ ചെയ്യട്ടെ. പ്രിയ സഹോദര സഹോദരി, ഈ വിശാലമായൊരു ഹൃദയം നിനക്കുണ്ടോന്നൊന്ന് പരിശോധിക്കണം. നീ നന്മ ആഗ്രഹിക്കുന്നതിന് നന്മ ചെയ്യുന്ന ശരിയാ, മറ്റുള്ളവർ ചെയ്യുന്ന നന്മയെ എതിർക്കാതെ അവരിൽ സന്തോഷിക്കുവാനായിട്ട് നിനക്ക് ഇതുപോലെ സാധിക്കുന്നുണ്ടോ? നിന്റെ ഹൃദയം വിശാലമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളൊന്ന് കൂപ്പിക്കൊണ്ട് കണ്ണുകളൊന്ന് അടയ്ക്കാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. നന്മ ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ വ്യക്തിയെ നന്മയുടെ പാതയിലൂടെ തന്നെ നീ നയിക്കണമേ. നന്മയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവരുടെ നന്മയെ പ്രോത്സാഹിപ്പിക്കാനും ഈ വ്യക്തിക്ക് കൃപ നൽകണമേ. ഇന്നത്തെ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും ഈ വ്യക്തിക്ക് നിന്റെ നാമത്തിൽ സംരക്ഷണം ഉണ്ടാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിട